ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് ജെ ട്യൂട്ടോറിയൽസ് ലൈവ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിന്റെ എക്സാമ്പിളുകളാണ്. എങ്ങനെയാണ് ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എഴുതാമെന്നും അതുപോലെ അതിന്റെ എക്സാമ്പിൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുമുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ഫസ്റ്റിൽ ഒരു എക്സാമ്പിൾ, ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ നടത്താനുള്ള സിമ്പിൾ എക്സാമ്പിളുകളാണ്. അപ്പോൾ ഇതിൽ സ്റ്റാർട്ടിംഗിൽ വരുന്നത് ആഷ് ഇൻക്ലൂഡ് എസ് ടി ഡി ഐ ഒ ഡോട്ട് എച്ച്. നമുക്കറിയാം എസ് ടി ഡി ഐ ഒ ഡോട്ട് എച്ച് എന്ന് പറയുന്നത് സ്കാനഫും പ്രിന്റഫും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുപോലെ കോണിയോ ഡോട്ട് എച്ച്, ഗെറ്റ് സി എച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോണിയോ ഡോട്ട് എച്ച് ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ നാല് ഡിക്ലറേഷൻസ് സ്റ്റാർട്ടിംഗിൽ തന്നെ കാണാം. ഇത് നമ്മൾ പറഞ്ഞിരുന്നു, ഇതിന്റെ പേരാണ് പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. ഫംഗ്ഷന്റെ പേര് നമുക്ക് സ്റ്റാർട്ടിംഗിൽ ഡിക്ലെയർ ചെയ്യുന്നതിനെയാണ് പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. അതിൽ ആഡ് എന്ന ഫംഗ്ഷൻ ഫസ്റ്റില്, പിന്നെ സബ്, പിന്നെ മള്ള്, പിന്നെ ഡിവ്, അതിനൊക്കെ ഡാറ്റ ടൈപ്പ് നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് എന്ന് നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ സംശയമുള്ളവർ ആ വീഡിയോ കാണുക. ദെൻ വോയിഡ് മെയിൻ, ഇവിടെ മുതൽ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റിൽ വരുന്നത് ഇൻറ്റ് നം വൺ കോമ നം ടു കോമ ചോയ്സ്. നം വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എൻറ്റർ ചെയ്യുന്ന ഫസ്റ്റിലെ നമ്പർ സ്റ്റോർ ചെയ്യാനാണ് നം വണ്. രണ്ടാമത് എൻറ്റർ ചെയ്യുന്നത് സ്റ്റോർ ചെയ്യാനാണ് നം ടു എന്ന് പറയുന്നത്. ഈ ചോയ്സ് എന്നുള്ളത് നമുക്കിവിടെ നാല് ഓപ്ഷൻസ് ഉണ്ട്, പ്ലസ് മൈനസ് ഇൻറ്റു ഡിവിഷൻ. അതിൽ ഏത് ഓപ്ഷൻ തിരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോയ്സ് എന്നുള്ള ഓപ്ഷൻസ് ഉപയോഗിക്കുന്നത്. സപ്പോസ് ഒരാൾ വൺ ആണ് എൻറ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ അഡീഷൻ ഓപ്പറേഷൻ നടക്കും. ടു ആണ് എൻറ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ട്രാക്ഷൻ, ത്രീ ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ, ഫോർ ആണെങ്കിൽ ഡിവിഷൻ, സീറോ ആണ് എൻറ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ എക്സിറ്റ് ആവുകയും ചെയ്യും. അതല്ലാതെ വേറെ ഏത് നമ്പർ അടിച്ചാലും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുകയില്ല. ഓക്കെ, എന്നിട്ട് ഇതിൽ പറയുന്നത് ഫസ്റ്റിൽ തന്നെ എൻറ്റർ യുവർ ചോയ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്റ്റാർട്ടിംഗിൽ തന്നെ ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന ഒരു മെസ്സേജ് ആണ് വൺ ഫോർ അഡീഷൻ, ടു ഫോർ സബ്സ്ട്രാക്ഷൻ, ത്രീ ഫോർ മൾട്ടിപ്ലിക്കേഷൻ, ഫോർ ഫോർ ഡിവിഷൻ ആൻഡ് സീറോ ഫോർ എക്സിറ്റ്, പ്ലീസ് എൻറ്റർ യുവർ ചോയ്സ് എന്ന് പറയും. അപ്പോൾ സപ്പോസ് ഞാൻ ചോയ്സ് വൺ ആണ് തിരഞ്ഞെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ചോയ്സിൽ വൺ സ്റ്റോർ ചെയ്യും. അത് ഈ സ്വിച്ച് കേസിലേക്ക് വരും. അത് സ്വിച്ച് കേസിൽ എന്ത് വരും? സ്വിച്ച് ഓഫ് വൺ എന്ന് വരും. സ്വിച്ച് ഓഫ് വൺ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കേസ് എവിടെയാണെന്ന് നോക്കും. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. അപ്പൊ നേരെ ഇങ്ങോട്ടേക്ക് വരും. സീറോ ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നേരെ എക്സിറ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ കേസ് വണ്ണിലേക്ക് വരും. എൻറ്റർ ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അപ്പൊ ഞാനൊരു ഫൈവ് എന്ന് കൊടുത്തു. എൻറ്റർ സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഫൈവ് എന്നുള്ളത് നം വണ്ണിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, എൻറ്റർ സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. അപ്പൊ അതിലേക്ക് ഞാൻ ഒരു ത്രീ കൊടുത്തു. അപ്പൊ എന്ത് സംഭവിക്കും? ഫൈവും ത്രീയും നം വണ്ണില് ഫൈവും നം ടുവിൽ ത്രീയും സ്റ്റോർ ആവും. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുന്നതാണ് എന്ത്? പ്രിന്റ് എഫിൽ പെർസെൻറ്റേജ് ഡി, ഇങ്ങനെ ഒരു ഫംഗ്ഷന്റെ ഒരു ഒരു ഹെഡിങ് ആണ് കാണുക. ആഡ് ബ്രാക്കറ്റിൽ നം വൺ കോമ നം ടു. അപ്പൊ കമ്പ്യൂട്ടർ ഫുള്ള് ചെക്ക് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ആഡ് എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷൻ ഉണ്ടോ എന്നുള്ളത്. അപ്പൊ നേരെ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാം ആഡ് എന്നുള്ളൊരു ഫംഗ്ഷൻ നേരെ ഇവിടേക്ക് വരും. ഓക്കെ, ഇവിടേക്ക് വന്നിട്ട് എന്ത് സംഭവിക്കും? ഇൻറ്റ് ആഡ് ഇൻറ്റ് എക്സ് കോമ ഇൻറ്റു വൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ നം വണ്ണിൽ എന്താണ് സ്റ്റോർ ചെയ്തത് അത് എക്സിലേക്ക് പോകും. നം ടുവിൽ എന്താ സ്റ്റോർ ചെയ്തത് അത് വൈയിലേക്ക് പോകും. നം വണ്ണിൽ ഇപ്പം എന്താണുള്ളത്? ഫൈവ് ആണുള്ളത്. അപ്പോൾ അത് എക്സിലെത്തും. ദെൻ നം ടുവിലുള്ളത് ത്രീ ആണ്, അത് വൈയിലും സ്റ്റോർ ചെയ്യും. ദെൻ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ സെഡ് ഈക്വൽ എക്സ് പ്ലസ് വൈ എന്ന് പറയും. അതായത് എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ എന്താണ്? ഫൈവ് പ്ലസ് ത്രീ. അതായത് ഫൈവും പ്ലസും ഫൈവും ത്രീയും ആഡ് ചെയ്തിട്ട് എയ്റ്റ് എന്നുള്ള റിസൾട്ട് ഇവിടെ സ്റ്റോർ ചെയ്യും, സെഡിൽ സ്റ്റോർ ചെയ്യും. റിട്ടേൺ സെഡ് എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ് വന്നത് അങ്ങോട്ട് തന്നെ തിരിച്ച് റിട്ടേൺ ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് വന്നത് നേരെ ഇവിടേക്ക് തന്നെ റിട്ടേൺ ചെയ്ത് വരും. എന്നിട്ട് നമുക്ക് ഈ റിസൾട്ട് ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കും. അതായത് എയ്റ്റ് എന്നുള്ള റിസൾട്ട് ജസ്റ്റ് പ്രിന്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, ഇനി ഞാൻ ചോയ്സ് രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എൻറ്റർ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ചോയ്സ് ചോദിക്കുന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ചോയ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കേസ് ടുവിലേക്ക് വരും. ചോയ്സ് ഇവിടെ ടു വന്നാൽ നേരെ ഈ ചോയ്സിൻ്റെ ഇവിടെ നിന്ന് നേരെ ഈ കേസ് ടുവിലേക്ക് വരും. അവിടെ സബ്സ്ട്രാക്ഷൻ ഓപ്പറേഷൻ സംഭവിക്കും. അപ്പോൾ ഫസ്റ്റ് എൻറ്റർ ചെയ്ത് ഫസ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ ഞാനൊരു ഒരു ഒരു എയ്റ്റ് അടിച്ചു. സെക്കൻഡ് നമ്പർ എന്ന് പറയുമ്പോൾ ഞാനൊരു ഫോർ അടിച്ചു. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ നം വണ്ണിൽ എയ്റ്റും നം ടുവിൽ ഫോറും വരും. ഇത് നേരെ ഇങ്ങോട്ട് സബിലേക്ക് പാസ് ചെയ്യും. സബ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്, നേരെ ഇങ്ങോട്ടേക്ക് വരും. ഇവിടെ എന്റെ വാല്യൂ എയ്റ്റ് ആവും, ബിന്റെ വാല്യൂ ഫോർ ആവും. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നം വൺ എന്നുള്ളതിന് പകരം നമുക്ക് ഇവിടെ എക്ക് പകരം നം വൺ എന്നതിനെ ഉപയോഗിക്കാം. പക്ഷേ ഇങ്ങനെ മറിച്ചും ഉപയോഗിക്കാം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളത്. നം വണ്ണിന്റെ ഈ വാല്യൂ നേരെ എയിലേക്ക് സ്റ്റോർ ചെയ്യും, നം ടുവിന്റെ വാല്യൂ ബിയിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, ദെൻ സി ഈക്വൽ ടു എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എയ്റ്റ് മൈനസ് ഫോർ എന്ന് പറഞ്ഞ് ഫോർ എന്ന റിസൾട്ട് സിയിൽ സ്റ്റോർ ചെയ്യും. എട്ട് നിന്ന് നാല് പോയാൽ നാല്, ആ റിസൾട്ട് നാല് എന്നുള്ള സീല് സ്റ്റോർ ചെയ്യും. റിട്ടേൺ സി എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ് വന്നത്, അവിടേക്ക് തന്നെ വന്നിട്ട് എന്ത് ചെയ്യും, നമുക്ക് ആ റിസൾട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കും. ഇങ്ങനെ ഓരോ സ്റ്റെപ്പും പെർഫോം ചെയ്യും. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ആഡ് ആണ്, രണ്ടാമത് സബ് ആണ്, മൂന്നാമത് മള്ളാണ്, അവിടെ മൾട്ടിപ്ലിക്കേഷൻ നടക്കും. നാലാമത്തെ ഡിവിഷന് വേണ്ടി ഞാൻ ഡിബ് എന്നാണ് ഇത്, ഡിബ്. അപ്പോൾ ഡിവിഷൻ ഓപ്പറേഷൻ അവിടെ പെർഫോം ചെയ്യും. അപ്പോൾ ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള
ഒരു അഡീഷൻ സബ്സ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ യൂസിങ് ഫങ്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്യും. അല്ലെങ്കിൽ ഫസ്റ്റ് വണ്ണിൽ വരുന്നത് നമ്മൾ പ്ലസ് ഓപ്പറേഷൻ ആണ്, രണ്ടാമത്തെ കേസിൽ വരുന്നത് മൈനസ് ഓപ്പറേഷൻ, മൂന്നാമത്തെ കേസിൽ നമുക്ക് വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ, അതായത് ഇൻറ്റു ഓപ്പറേഷൻ, നാലാമത്തെ ഈ കേസിൽ വരുന്നത് ഡിവിഷൻ ഓപ്പറേഷൻ. ഓക്കെ, അഞ്ചാമത്തെ വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ ഒന്ന് എന്താണ് സീറോ കൊടുത്താൽ ഈ പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റ് ആവും, അതല്ല വേറെ എന്ത് കൊടുത്താലും എന്താണ് ഇൻവാലിഡ് ചോയ്സ് ആയിരിക്കും, ആ ഒരു പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റ് ആവും. ഇത്രയാണ്, ഇത് സിമ്പിളാണ്, മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്തൊരു പ്രോഗ്രാം ഫംഗ്ഷൻസ് തന്നെ നോക്കാം. ആദ്യം എസ് ടി ഡി ഐ ഡോട്ട് എച്ച്, പിന്നെ കോണിയോ ഡോട്ട് എച്ച്, ഇതൊക്കെ പറഞ്ഞതാണ്. ദെൻ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് നമ്മൾ പറഞ്ഞു. ഫംഗ്ഷൻ ഈ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻസിന്റെ പേര് ഇതിൽ പറഞ്ഞു കൊടുക്കുന്നതിനാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സ്വാപ്പിങ്ങിനുള്ളതാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഞാൻ സ്വാപ്പ് എന്ന് കൊടുത്തു. എന്താണ് സ്വാപ്പ് എന്ന് പറഞ്ഞാൽ? സ്വാപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിളാണ്. ഇപ്പോൾ ഒരു എ ഈക്വൽ ടു 5, ബി ഈക്വൽ ടു 6 ആണെങ്കിൽ ഈ എയിലുള്ള വാല്യൂ ബിയിലേക്കും ബിയിലുള്ള വാല്യൂ എയിലേക്കും കൊടുക്കുന്നതിനെയാണ് സ്വാപ്പിംഗ് എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വാല്യൂ ചേഞ്ച് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട് നമുക്ക് എന്താ കിട്ടുക? എന്റെ വാല്യൂ എ ഈക്വൽ ടു ബിയിൽ എന്താണുള്ളത്? 6. ദെൻ ബിന്റെ വാല്യൂ എന്താ കിട്ടും? എയിലെന്താണുള്ളത്? 5. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും മാറ്റി കൊടുക്കുന്നതിനാണ് സ്വാപ്പിംഗ് എന്ന് പറയുന്നത്. അതിനുള്ള ഒരു പ്രോഗ്രാമാണ് ഇത്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് കൊടുത്ത് വോയിഡ് സ്വാപ്പ് ഇൻറ്റ് എ ഇൻറ്റ് ബി. ഓക്കെ, ദെൻ വോയിഡ് മെയിൻ, ഇവിടെ മുതൽ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റിൽ എം എന്ന് പറഞ്ഞ വേരിയബിൾ എടുത്തു, അതേപോലെ എൻ എന്ന് പറഞ്ഞ വേരിയബിൾ എടുത്തു. എമ്മിൽ 22 സ്റ്റോർ ചെയ്തു, എന്നിൽ 44 സ്റ്റോർ ചെയ്തു. ഇത് തമ്മിലാണ് നമ്മൾ സ്വാപ്പ് ചെയ്യുന്നത്. അപ്പോൾ എമ്മിൽ ഇനി സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരണം? 44 വരണം. എന്നിൽ എന്ത് വരണം? 22 എന്നും വരണം. ഓക്കെ, കോളിംഗ് സ്വാപ്പ് ഫംഗ്ഷൻ ബൈ വാല്യൂ. ഫസ്റ്റില് സ്വാപ്പ് ഫംഗ്ഷൻ കോൾ ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് മുമ്പുള്ള ഒരു സ്റ്റെപ്പാണ്, ആദ്യം തന്നെ ഞാൻ പ്രിന്റ് ചെയ്തു. ബിഫോർ സ്വാപ്പ്, അതായത് സ്വാപ്പിംഗ് നടക്കുന്നതിന് മുന്നേ എം ഈക്വൽ ടു എത്രയാണെന്നും എൻ ഈക്വൽ ടു എത്രയാണെന്നുള്ളതാണ് ഈ പ്രിന്റ് ചെയ്യാനാണ് ഈ ഒരു പ്രിന്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നേരെ നമുക്ക് റിസൾട്ട് എന്ത് കിട്ടും? എം ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കിട്ടും 22, അതേപോലെ എൻ ഈക്വൽ ടു 44 എന്ന് പറഞ്ഞ് കിട്ടും. ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന മെസ്സേജ് ഇതായിരിക്കും. ദെൻ ഇവിടെ എത്തുമ്പോൾ ഇത് ഈ സ്റ്റെപ്പ് കഴിഞ്ഞാൽ നേരെ സ്വാപ്പ് എം കോമ എൻ. അപ്പോൾ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യും ഇത് എവിടെ എഴുതിയിട്ടുണ്ടെന്ന്. അപ്പോൾ നേരെ ഇവിടെ നിന്ന് ഈ സ്വാപ്പ് എം കോമ എൻ എന്നുള്ള ഈ ഒരു ലൊക്കേഷനിലേക്ക് വരും. അപ്പോൾ എം കോമ എൻ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എമ്മിന്റെ വാല്യൂ 22 ആണ്. അപ്പോൾ ആ ഒരു 22 എന്നുള്ളത് ഈ എയിലേക്ക് കൊടുക്കും. കഴിഞ്ഞ കേസിൽ പറഞ്ഞ പോലെ തന്നെ എൻ ഈക്വൽ ടു 44 ആണ്. അപ്പോൾ ഈ എന്റെ വാല്യൂ ബിയിലേക്കും കൊടുക്കും 44. ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്താണ് പെർഫോം ചെയ്യാമെന്നുള്ളത് നോക്കാം. ഫസ്റ്റിൽ ഇൻറ്റ് സി എന്ന് പറഞ്ഞാൽ നമ്മളൊരു വേരിയബിൾ ഡിക്ലർ ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു? സി ഈക്വൽ ടു എ എന്ന് കൊടുത്തു. സി ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ എയിലുള്ളത് നമുക്ക് ഇവിടെ എടുത്ത് ചെയ്താം. എയില് 22 ആണുള്ളത്, ബിയിലുള്ളത് 44 ആണുള്ളത്. ഓക്കെ, ഇനി എന്താ നടക്കുന്നു എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? സി ഈക്വൽ ടു എ. സി ഈക്വൽ ടു എ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? സിയിലിപ്പോൾ നിലവിലൊന്നുമില്ല, ബ്ലാങ്ക് ആണ് ഒരു സി എന്ന് പറയുന്നത്. അതിൽ എ നമ്മുടെ എന്റെ വാല്യൂ എടുത്തു. എയിൽ എത്രയുള്ളത്? 22. ഓക്കെ, ദെൻ എ ഈക്വൽ ടു ബി എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കാം? എ ഈക്വൽ ടു ബി പറയുമ്പോൾ ബിയിൽ ഇപ്പോൾ എന്താ ഉള്ളത്? 44 ഉള്ളത്. അപ്പോൾ എ ബിയിൽ എയിൽ എന്ത് സംഭവിക്കും? 44 എടുത്ത് വെക്കും. മനസ്സിലാക്കുക, എ ഈക്വൽ ടു ബി എന്ന് പറയുമ്പോൾ എയില് ബിയിലെ വാല്യൂ എന്താണുള്ളത്? അത് എക്ക് എടുത്ത് വെക്കുക ചെയ്യല്ലേ. അപ്പോൾ ബിയിൽ 44 ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? എ ഈക്വൽ ടു 44 വരും. ദെൻ ബി ഈക്വൽ ടു സി എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? ബി ഈക്വൽ ടു സി എന്ന് പറയുമ്പോൾ സിയിൽ ഇപ്പോൾ എത്രയാണുള്ളത്? 22 ഉള്ളത്. അത് ബിയിലേക്ക് എടുത്ത് വെക്കും. കണ്ടല്ലോ, അപ്പോൾ നമ്മൾ റിസൾട്ട് ആകെ മറിഞ്ഞു വന്നത് കണ്ടല്ലോ. ഇങ്ങനെയാണ് സംഭവിക്കുക. എ ഈക്വൽ ടു 44ഉം ബി ഈക്വൽ ടു 22ഉം. സ്റ്റാർട്ടിങ്ങിൽ എന്തായിരുന്നു? നമ്മുടെ വാല്യൂ നേരെ തിരിച്ചായിരുന്നു. ഇനി ഇവിടെ നിന്ന് അത് റിട്ടേൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആഫ്റ്റർ സ്വാപ്പ് പറഞ്ഞ് നമുക്ക് കാണിക്കുമ്പോൾ എം ഈക്വൽ ടു, ഇവിടെ എം എന്ന് പറഞ്ഞാൽ എത്രയാണ്? എ ആണ്, അതായത് 44 എന്ന് കാണിക്കും. എൻ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ബി ആണ്, ബിയിൽ എത്ര വാല്യൂ ഉള്ളത്? 22. അപ്പോൾ നമുക്ക് ഈ ഓപ്പറേഷൻസ് കഴിഞ്ഞപ്പോൾ എന്തായി? ലാസ്റ്റ് ഫൈനലി കിട്ടിയ റിസൾട്ട് എന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും എമ്മിൻ്റെ വാല്യൂ 44ഉം എന്നിൻ്റെ വാല്യൂ 22ഉം. സ്റ്റാർട്ടിങ് നമുക്ക് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? എമ്മിൻ്റെ വാല്യൂ 22, എന്നിൻ്റെ വാല്യൂ 44. എല്ലാം കഴിഞ്ഞ് ഫൈനലി നമുക്ക് കിട്ടിയത് എം ഈക്വൽ ടു 44ഉം എൻ ഈക്വൽ ടു 22ഉം. അപ്പോൾ ഈ ഒരു പ്രോസസ്സിങ്ങിന് പറയുന്ന പേരാണ് സ്വാപ്പിംഗ്. ദെൻ അടുത്തൊരു എക്സാമ്പിള് സ്ക്വയർ കാണാനാണ്, സിമ്പിളായിട്ടുള്ളൊരു സ്ക്വയർ കാണാനുള്ള ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിലെ അത് എസ് ടി ഡി ഐ ഡോട്ട് എച്ച്, ദെൻ കോണിയോ ഡോട്ട് എച്ച്, ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഇവിടെ ഉപയോഗിക്കുന്നത് സ്ക്വയർ ആണ്. സ്ക്വയർ എന്ന ഫംഗ്ഷൻ്റെ പേരാണ് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഡിക്ലറേഷൻ പറയുന്ന പേരാണ് പ്രോട്ടോടൈപ്പ്. ഓക്കെ, ദെൻ വോയിഡ് മെയിൻ, ഇവിടെ മുതൽ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, എം എന്ന്. പ്രിൻ്റ് എഫിൽ എൻ്റെ ഒരു നമ്പർ എന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റിലൊരു നമ്പർ അടിച്ചു. ഇപ്പോൾ ഒരു എക്സാമ്പിളിന് 5 എന്ന് കൊടുത്താൽ അത് എമ്മിൽ സ്റ്റോർ ആവും. ദെൻ ഫംഗ്ഷൻ കോൾ ചെയ്യാൻ പോവാണ്. ആദ്യം എന്ത് ചെയ്യും? ആ എമ്മിൻ്റെ വാല്യൂ ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് കൊടുക്കും. ഇവിടെ എന്താണ്? ഫംഗ്ഷൻ്റെ പേര് സ്ക്വയർ ആണ്. അപ്പോൾ എവിടെയാണ് ഈ സ്ക്വയർ ചെയ്തിരിക്കണം എന്ന് നോക്കും, ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെയാണ് സ്ക്വയർ ചെയ്തിട്ടുള്ളത്, നേരെ ഇവിടേക്ക് വരും. ഓക്കെ, ഇവിടെ എത്തിയാൽ എന്ത് സംഭവിക്കും? ഈ എക്സിൻ്റെ വാല്യൂ, എക്സിലെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ എമ്മിൻ്റെ വാല്യൂ, ആ 5 ഈ എക്സിലേക്ക് കൊടുക്കും.
ദെൻ ആ വാല്യൂ നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് പാസ് ചെയ്യും. പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ പി എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഈ ഫൈവ് നേരെ ഇങ്ങോട്ടേക്ക് വരും, ഫൈവ് ഇൻറ്റു ഫൈവ് മൾട്ടിപ്ലൈ ചെയ്യും. ഫൈവ് ഇൻറ്റു ഫൈവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 25 എന്നുള്ള റിസൾട്ട് ഈ പിയിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, റിട്ടേൺ പി എന്ന് പറയുമ്പോൾ പിയിൽ എന്ത് ചെയ്യും? 25 ഉണ്ട്. അത് നേരെ എവിടെ നിന്നാണ് വന്നത്? അവിടേക്ക് തന്നെ കൊടുക്കും. അപ്പം നമ്മൾ ഇവിടെ നിന്നാണ് വന്നത്, അപ്പം ഇതിലേക്ക് അത് സ്റ്റോർ ആവും, ഈ എന്നിലേക്ക് അത് സ്റ്റോർ ആവും. എന്നിട്ട് ഇത് നേരെ പ്രിന്റ് ചെയ്യും. ഇത് സ്ക്വയർ ഓഫ് ദി ഗിവൺ നമ്പർ പെർസെൻറ്റേജ് എഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? നമ്മൾ 5 ആണ് ആദ്യം കൊടുത്തത്. 5 ഈസ് പെർസെൻറ്റേജ് എഫ്. അപ്പോൾ എന്നിൽ എന്താണുള്ളത്? എന്നിൽ വാല്യൂ നമുക്ക് കിട്ടിയ 25. അപ്പം എന്ത് ചെയ്യും? റിസൾട്ട് ഇങ്ങനെ കാണിക്കും, സ്ക്വയർ ഓഫ് ദി ഗിവൺ നമ്പർ ഈസ് സ്ക്വയർ ഓഫ് ദി ഗിവൺ നമ്പർ 5 ഈസ് 25 എന്ന് പറഞ്ഞ് കാണിക്കും. ഓക്കെ, വേറൊരു എക്സാമ്പിൾ കൂടി നമുക്ക് ഇത് വെച്ച് വേണമെങ്കിൽ നോക്കാം. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ഫസ്റ്റില് ഇവിടെ നിന്ന് തന്നെ നോക്കിയാൽ മതി, ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോ. സ്റ്റാർട്ടിങ്ങിൽ എം ഓ എന്നും എൻറ്റർ ദി നമ്പർ എന്ന് പറഞ്ഞു. എൻറ്റർ നമ്പർ ഞാനൊരു 4 കൊടുത്തു. അപ്പോൾ ഈ എമ്മിൽ 4 ആയി. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ പേര്. ആ ഫംഗ്ഷൻ്റെ പേരിൻ്റെ ഉള്ളിലേക്ക് വാല്യൂ ആർഗ്യുമെൻ്റ് എന്നാണ് ഇതിന് പറയുക. ആർഗ്യുമെൻ്റ് പാസ് ചെയ്യും 4 എന്നുള്ളത്. നേരെ ഇവിടെ നിന്ന് എവിടെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരും, അതായത് ഫംഗ്ഷനിലേക്ക് കോൾ ചെയ്യപ്പെടും. ഫംഗ്ഷൻ്റെ പേരാണ് നമ്മളിവിടെ സ്ക്വയർ എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ സ്ക്വയർ എന്നുള്ളത് കമ്പ്യൂട്ടറിന് എന്താണെന്ന് അറിയില്ല, നേരെ അത് ചെക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ സ്ക്വയർ എന്ന് എഴുതിയിട്ടുണ്ട്, നേരെ ഇവിടെ വരും. അപ്പോൾ ഈ 4 എന്ന് പറഞ്ഞ വാല്യൂ എമ്മിലുള്ള 4 നമ്മൾ എക്സിലേക്ക് കൊടുക്കും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 4 ആവും. അതായത് ഇത്രയേ ഉള്ളൂ, ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് നേരെ അടുത്ത ബ്രാക്കറ്റിലേക്ക് പാസ് ചെയ്യും. അത്ര മനസ്സിലാക്കിയാൽ മതി. ദെൻ ജസ്റ്റ് ഫ്ലോട്ട് പി എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് ഈ എക്സിൻ്റെ വാല്യൂ നേരെ ഈ എക്സിലേക്കും അതേപോലെ ഇവിടേക്കും കൊടുക്കും. അതായത് എന്താവും? 4 × 4 എന്ന് പറഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്യും. അതിൻ്റെ റിസൾട്ട് 16 എന്നുള്ളത് പിയില് സ്റ്റോർ ചെയ്യും. ഓക്കെ, റിട്ടേൺ 16 എന്ന് പറയും. അതായത് ഈ റിസൾട്ട് എന്താണ്? 16 എന്നുള്ളത് റിട്ടേൺ ചെയ്യാം. റിട്ടേൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? എവിടെ നിന്നാണ് വന്നത് അവിടേക്ക് തന്നെ തിരിച്ചു പോകും. നമ്മൾ ഇവിടെ നിന്നാണ് വന്നത്, നേരെ ഈ എന്നിലേക്ക് ഈ 16 എന്നുള്ള വാല്യൂ സ്റ്റോർ ആവും. 16 എന്നുള്ള വാല്യൂ ആദ്യം ഇവിടെ എത്തും, അത് അവിടെ നിന്ന് എടുത്തിട്ട് നേരെ ഈ എന്നിലേക്ക് സ്റ്റോർ ആവും. എന്നിൽ 16 എന്നെത്തും. എന്നിട്ട് നമുക്ക് മെസ്സേജ് എന്ത് കിട്ടും? ദ സ്ക്വയർ ഓഫ് ദി ഗിവൺ നമ്പർ 4 ഈസ് 16 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാമുകൾ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമാൻഡ് ബോക്സ് ചോദിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.